ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, ഹൗ മെനി ഓഫ് യുവർ ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്? പൊരുത്തം പറഞ്ഞു, മനസ്സിലായില്ല സാർ. ഞാൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി. അവൻ അത് തന്നെ മനസ്സിലായിട്ടില്ല. എങ്ങനെയുണ്ട്? ഭാഷ എന്നുള്ളതൊരു ഘടകമാണ്, ലാംഗ്വേജ് പഠിച്ചെടുക്കാം. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, മനുഷ്യരോട് പെരുമാറാനുള്ള കഴിവ്, മനുഷ്യരോട് പെരുമാറാൻ. നാല് ഗ്ലാസ് എടുത്തു. ആ നാല് ഗ്ലാസ്സിലും അര വെള്ളം, അര വീതം, പകുതി വീതം വെള്ളം വെച്ചു. ആദ്യത്തെ ഗ്ലാസ്സിൽ ഒരു ഉണ്ട പഞ്ഞിട്ടു, രണ്ടാമത്തെ ഗ്ലാസ്സിൽ പൊടിമണ്ണിട്ടു, മൂന്നാമത്തെ ഗ്ലാസ്സിൽ പെബിളിട്ടു, നാലാമത്തെ ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ടു. ആദ്യത്തെ ഗ്ലാസ്സിൽ പഞ്ഞി, ഒരു ഉണ്ട പഞ്ഞി അര ഗ്ലാസ്സിലിട്ടാൽ എന്ത് സംഭവിക്കും? വലിച്ചു കുടിക്കും, ഊറ്റിക്കുടിക്കും. ഇങ്ങനെ ചിലവർ നമ്മളിടയിലുണ്ടാവും, മറ്റുള്ളവരെ ഊറ്റുക. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ പൊടിമണ്ണിട്ടു, എന്തുണ്ടാവും? കലങ്ങും. ഇങ്ങനെയും ചിലവരുണ്ടാവും, എല്ലാ പരിപാടി കലക്കുക. മൂന്നാമത്തേല് പെബിളിട്ടു, അപ്പൊ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല, ചിലവരുണ്ടാവും. എന്ത് ചെയ്തിട്ടു കാര്യമില്ല, അവരങ്ങനെ തന്നെ ഉണ്ടാവും, മാറൂല. നാലാമത്തേല് എന്തിട്ടു? പഞ്ഞി, പഞ്ചസാര ഇട്ടപ്പോ അത് സ്വീറ്റ്നായി. നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ അതെങ്കിലും ഇങ്ങനെ അലിയണം. നമ്മൾ അതായത് മാറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈഗോ അല്ലേ? ഈഗോ ഒരു പ്രിൻസിപ്പിൾ തന്നെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഈഗോ വരാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തൊഴുത്ത് കഴുകുന്നു. അയാൾ പ്രിൻസിപ്പിളാണ്, തൊഴുത്ത് കഴുകും. അപ്പോൾ തൊഴുത്ത് കഴുകുമ്പോൾ കുനിഞ്ഞു നിന്നൊരു മൃഗത്തിൻ്റെ വൃത്തിയാക്കി തൊഴുത്ത് കഴുകുകയല്ലേ? അപ്പോൾ അയാൾ പറയാം, എൻ്റെ മൊത്തം എന്താ അഹങ്കാരമൊക്കെയാണ് ഒഴുകിപ്പോയിക്കോളും, ഞാൻ ക്ലീൻ ആവും. ഒന്ന് യാത്ര ചെയ്യാനുള്ള കഴിവ്, യാത്ര ചെയ്യാനുള്ള കഴിവ്. രണ്ട്, ലിംഗ്വിസ്റ്റിക്, ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ്. മൂന്ന്, മനുഷ്യന്മാരോട് പെരുമാറാനുള്ള കഴിവ്. ഈ മൂന്നും മതി. ഒന്ന്, യാത്ര ചെയ്യാനുള്ള കഴിവ് എന്തെന്നറിയോ? നമ്മളെ കൺഫേമിറ്റി കൗണ്ടർ ചെയ്യപ്പെടും. കൺഫേമിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ട്. വി ആർ ഓൾമോസ്റ്റ് കൺഫേംഡ് വിത്ത് ഓൾ ദ തിങ്സ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ് ഇസ് പ്രീ കൺഫേംഡ്. നമുക്ക് നമ്മളെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം സോപ്പ് പെട്ടി എവിടെയാണ്, ഷാമ്പു എവിടെയാണ്, ഷവർ എങ്ങനെ തിരിച്ചാൽ ചൂടോളം വരും വരില്ല, ഡോറ് തുറക്കാൻ പറ്റുമോ തുറക്കുക, ചായ എവിടെ കിട്ടും, കട്ടിൽ കിടക്കുന്നത് എങ്ങനെയാണ്, ഏത് അളവിൽ കട്ടിലേക്ക് ചാടണം മുതൽ സകല സംഗതിയും കൺഫേംഡാണ്. എന്നാൽ വെൻ യു ട്രാവൽ യു നോട്ട് കൺഫേംഡ് അല്ല, സീസണും സീനറിയും മാറും. ഡിഫറെൻറ്റ് സീസൺസ് ആൻഡ് ഡിഫറെൻറ്റ് സീനറീസ്, ഡിഫറെൻ്റ് വെതർ മാറും. പിന്നെ നിങ്ങൾക്ക് ബാത്റൂം എവിടെയാണ്, അതിൻ്റെ ലോക്ക് എന്താണെന്ന് മാറും, വെള്ളം ഏത് ടൈപ്പാണെന്നുള്ളത് മാറും. മുതൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ മുഴുവൻ പുതിയതായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കാണുന്ന കാഴ്ചകൾ, പ്രഭാതം ഒക്കെ മാറാം. അപ്പോൾ യു ആർ കൺഫ്രണ്ടിങ് വിത്ത് കൺഫേമിറ്റി. അതൊരു സ്കില്ലാണ്. അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിളായിട്ട് അങ്ങോട്ട് ഇരിക്കും, ഗ്രോത്ത് ഉണ്ടാവില്ല. അതിനാണ് ട്രാവൽ ചെയ്യണമെന്ന് പറയുന്നത്. ചിലവർ വന്നാൽ നമുക്കൊരു സന്തോഷം വരും അല്ലേ, ചിലവർ പോയാൽ സന്തോഷം വരും, ചിലവർ വന്നാൽ അവൾ വന്നു, ചില പോയാൽ പോയടോ പിശാശി പോയി സന്തോഷം. നമ്മൾ വന്നാലാണോ പോയാലാണോ സന്തോഷമെന്ന് നമ്മൾ തീരുമാനിക്കാം.